ഞാൻ ഇന്ന് കിളികൾക്കൊരു കൂടൊരുക്കാൻ പോവാണേ. കിളികൾക്ക് മുട്ടപ്പെടാൻ പറ്റിയൊരു കൂട്. പിന്നെ ഈ കൂടിന്റെ പ്രത്യേകത എന്താന്ന് വെച്ചാ, ഞാനിത് ഉണ്ടാക്കാൻ പോകുന്നത് ഈ രണ്ട് ചിരട്ടകൾ മാത്രം ഉപയോഗിച്ചാണ്. അതുകൊണ്ട് നിങ്ങളുമായി ഒന്ന് ഷെയർ ചെയ്യാന്ന് വിചാരിച്ചു. അപ്പൊ നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം. ആദ്യം തന്നെ ഇതുപോലെ നല്ല വലുപ്പമുള്ള രണ്ട് ചിരട്ടകൾ തന്നെ നോക്കിയെടുക്ക. ഞാൻ എനിക്ക് കിട്ടിയത് ഏറ്റവും വലുത് നോക്കിയെടുത്തതാണ്. ഒരേ തേങ്ങ തന്നെ ആവണം, ഒന്ന് ജോയിന്റ് ചെയ്യാനുള്ളതാണ്. അപ്പൊ ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. മാർക്ക് ചെയ്യണത് നമുക്ക് ഗം വെച്ച് ഇതൊന്ന് ഒട്ടിക്കാറുണ്ട്. അപ്പൊ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്തേനെ. അപ്പൊ നമുക്ക് ഇതിന്റെ ചുറ്റുഭാഗവും ഗം വെച്ച് നല്ലോണം ഒന്ന് ഒട്ടിച്ചു കൊടുക്കണം. അപ്പൊ നല്ലൊരു ഗം തന്നെ തിരഞ്ഞെടുക്ക. നല്ല ഒട്ടണ ചിരട്ടൊക്കെ ഒട്ടിക്കാൻ പറ്റിയ ഗം തിരഞ്ഞെടുക്ക. അപ്പൊ ഇത് ഞാൻ എടുത്തിട്ടുള്ളത് ഫെവിക്വിക്കാണ്. അപ്പൊ രണ്ട് ചിരട്ടമ്മലും ഗം ആക്കിയിട്ടുണ്ട്. ഇതൊന്ന് ജോയിന്റ് ചെയ്യാം. ആ മാർക്ക് ചെയ്ത് നോക്കി ജോയിന്റ് ചെയ്യാം. ഇതിന് വേണ്ടിയിരുന്നു മാർക്ക് ചെയ്തത്, പെട്ടെന്ന് ഇങ്ങനെ ഒട്ടിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. ഇത് ഒട്ടിയിട്ടുണ്ട്. ഇനി പുറത്തും കൂടി ഒന്ന് തേച്ച് കൊടുക്കണ്ടേ ഗമ്മ്. ഇതൊന്ന് നല്ലോണം ഒട്ടാൻ വേണ്ടി ഒന്ന് വെയിറ്റ് ചെയ്യണം. കുറച്ച് ടൈം ഒന്ന് വെയിറ്റ് ചെയ്യാം. ഇപ്പൊ 20 മിനിറ്റോളം കഴിഞ്ഞിട്ടാണ് എടുത്തിട്ടുള്ളത്. നല്ലോണം ഒട്ടിയിട്ടുണ്ട് കേട്ടോ. നമുക്ക് സെന്ററിലൊന്ന് ഒരു ചെറിയ ഹോൾ ഇട്ട് കൊടുക്കണം കിളികൾക്കൊക്കെ കയറാൻ വേണ്ടിയിട്ട്. അപ്പൊ ഞാനിവിടെ ട്രില്ലർ ഉപയോഗിച്ചിട്ടാണ് ചെയ്യണേ. സംഭവത്ത് വളരെ സിമ്പിളാണ്, രണ്ട് ചിരട്ട കെട്ടി നമുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. ഇതുകൊണ്ട് നമുക്ക് വീടിന്റെ മുമ്പിലോ മരക്കൊമ്പിലോ കിളിക്കൂട്ടിലൊക്കെ ഇത് തൂക്കിടാം. അണ്ട ഒപ്പം തന്നെ കിളിക്കൂട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ആ ഹോളും കൂടെ ഇട്ടപ്പോ കിളിക്കൂടായിട്ടുണ്ട്. നമുക്ക് ഇതൊന്നും കൂടി ഒന്ന് ഭംഗിയാക്കി കൊടുക്കാം. ഇവിടെ കോണിപ്പടികളൊക്കെ ഒന്ന് വെച്ചു കൊടുക്ക. അപ്പൊ അതിന് ഇവിടെ രണ്ട് ഹോൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. രണ്ട് സൈഡിലും ചെറിയ കുഞ്ഞു ഹോൾ ഇട്ട് കൊടുക്ക. രണ്ട് സൈഡിലും ഇട്ടിട്ടുണ്ട്. അപ്പൊ ഇനി കിളികൾക്ക് വേണ്ടി കോണിപ്പടികളും കൂടി നമുക്ക് വെച്ച് നല്ല മൊഞ്ചാക്കി കൊടുക്ക. അപ്പൊ അതിന് ഇതുപോലെ ഒരു മരത്തിന്റെ ചില്ല ആവശ്യമാണ്. മരത്തിന്റെ ചെടിന്റെ എന്തെങ്കിലുമൊക്കെ ചില്ല എടുത്തുകൊണ്ട് നമുക്ക് കോണിപ്പടികളൊന്ന് സെറ്റാക്ക. അപ്പൊ ഇതിങ്ങനെ ചെറിയ പീസസ് ആക്കി കട്ട് ചെയ്തെടുക്ക. ഇവിടെ 4 പീസ് എടുക്കുന്നുണ്ട്. ഇപ്പൊ ഒരേ വലുപ്പത്തിലൊക്കെ കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി 4 ഉപയോഗിച്ച് നമുക്ക് ഉണ്ടാക്കാം. അപ്പൊ ആദ്യം ഉണ്ടാക്കുന്നതിന് വേണ്ടി ഇതുപോലെ മണ്ണല്ലാത്ത ഒരു കയറെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള ആ ചെറിയ ഹോളിലൂടെ ഉള്ളിലേക്കിട്ട് മറ്റു ഹോളിലൂടെ പുറത്തേക്ക് എടുക്ക. ഇനി ഒരേ വലുപ്പത്തിൽ രണ്ട് ചെടിയിലും കയറ് ചേർത്തൊടുക്ക. ഇനി ഇതിപ്പോ നല്ലപോലെ നിൽക്കുന്നതിന് വേണ്ടി നമുക്ക് ഒന്ന് ഒരു കെട്ടിട്ടൊടുക്ക. രണ്ട് സൈഡിലും ഓരോരോ കെട്ടിട്ടൊടുക്ക. ഇതെങ്ങനെ ഒന്ന് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു ഭംഗിക്ക് വേണ്ടി ഇതിനൊക്കെ ചെയ്ത് കൊടുക്ക. ഇതുപോലെ രണ്ട് സൈഡിലും ഒന്ന് കെട്ടിട്ടൊടുക്ക. കെട്ടിട്ടുണ്ട്. ഇനി പടികളൊക്കെ തയ്യാറാക്കാം. അതിനു വേണ്ടി ആദ്യം തന്നെ ഇങ്ങനെ പിടിച്ച് ഓരോരോ പടികൾ വെച്ചു കൊടുക്ക. ഇതുപോലെ തന്നെ ഒന്ന് കെട്ടാൻ നോക്ക. ഈ കെട്ടിന് തന്നെ ഒരു ഭംഗിയാണ്. ഇതേപോലെ നമുക്ക് എല്ലാ പടികളും രണ്ട് ഭാഗവും ചേർത്ത് സെറ്റാക്കി കൊടുക്ക. കെട്ടി കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ നമ്മൾ 4 പടികൾ ഇവിടെ കെട്ടി റെഡി ആക്കിയിട്ടുണ്ട്. നമ്മുടെ കോണിപ്പടികൾ ഇവിടെ റെഡി ആക്കിയിട്ടുണ്ട്. അപ്പൊ ബാക്കി തന്നെ ഈ കയറൊന്ന് അടിയൊന്ന് ഞാൻ കെട്ടി കൊടുക്കുന്നുണ്ട്. ജസ്റ്റ് ഒന്ന് ഇങ്ങനെ രണ്ട് കെട്ടി കൊടുക്ക. എന്നിട്ട് ബാക്കി വരുന്ന ഭാഗവും കട്ട് ചെയ്ത് മാറ്റാം. അപ്പൊ ബാക്കി കട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ നമ്മുടെ കോണിപ്പടികൾ ഇവിടെ റെഡി. നമ്മുടെ കൂടന്നെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ പെട്ടെന്ന് അധികം ടൈമൊന്നും എടുക്കാതെ തന്നെ അത് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പൊ ഇതിന്റെ മേലെ വെച്ചിട്ടുള്ളത് ഈ കമ്പിക്കെട്ടാണ്. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ചുറ്റി കൊടുത്തതാണ്. ആ 3 ഹോളിലൂടെ ഇട്ടിട്ട് തൂക്കിയിടാൻ വേണ്ടിയിട്ട് ചെയ്തതാണ്. അപ്പൊ ഇത്രേ ഉള്ളൂ. ഇത് ഞാൻ ഉപയോഗിച്ചിട്ടുള്ളത് ഞങ്ങളുടെ വീട്ടിലെ കിളിക്കൂട്ടിലാണ്. ഇവിടെ തൂക്കി കൊടുത്തിട്ടുണ്ട്.
പിന്നെ നമുക്ക് വീടിന്റെ മുന്നിലൊക്കെ ഉപയോഗിക്കാം. ഇങ്ങനെ ചെയ്താൽ കിളികൾക്ക് ഒരു ഉപകാരവും വീട്ടിനൊരു അലങ്കാരവും. അപ്പൊ എല്ലാവർക്കും എന്റെ ഈ കൂടെ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക, ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ എന്റെ ഈ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തതിന് കണ്ടതെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇൻഷാ അള്ളാ ഇനി വീഡിയോസുമായി കാണാം കേട്ടോ. ബൈ.